ഈ രാജ്യത്തെയും നന്മ കൊണ്ടുവരാമെന്ന ഒറ്റയാൻ പട്ടാളമായി നടക്കുന്ന നിർവഹിക്കുന്ന പരമ്പരയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈകളെ കൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട്. ഇനി ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഏരിയയിലാണ് കാറ്ററിംഗ് സിസ്റ്റം. ഭക്ഷണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട വ്യക്തിത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഈ ഇതിൽ സത്യസന്ധമായി നമ്മുടെ സുഹൃത്ത് ഷഫീർ അലിക്കും ടീമിനും ഇത് വിജയമാക്കി കൊണ്ട് നടക്കാൻ ജനങ്ങളുടെ വിശ്വാസം, ഇതുവരെ നൽകിയ വിശ്വാസം ഇനി നിലനിർത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്ന് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഫിറോസ് കുന്നമറമ്മിൽ സാറിന് വളരെ തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പാടിയ വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ മധുഹ് ആലപിക്കുന്നു. പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കള്, വളരെ സഹകരണം ആവശ്യമുള്ള ഒരു സമയമാണ്. നിങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവൻ രചിച്ചോരാ രോഗിയായ ആശയത്തിൽ മരണം കാത്തു നിൽക്കുന്നവരെ രോദനം മാറ്റി കൈപ്പിടിച്ച് ജീവൻ
ആരയിച്ചു കൊണ്ടുവന്നു ഇങ്ങനൊരു പ്രസ്ഥാനം പോലെ, ഒരു പ്രസ്ഥാനം പോലെ. ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആദരവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യരായ ചക്കാലക്കൽ അബ്ദുൽ സലാം സർ സംസാരിക്കുന്നു. വളരെ സ്നേഹാദരങ്ങളുടെ സ്വാഗതം. ഏതൊരു ആളുകളും സ്നേഹത്തോടും ബഹുമാനത്തോടും നോക്കിക്കാണുന്ന പ്രിയങ്കരനായ ഫിറോസ് കുമാറിനെ ഇവിടെ ആശംസ അർപ്പിച്ച പുല്ലൂർ മഹല്ല സെക്രട്ടറി വീരാമൂർത്തി സാർ, എഴുതിയിരിക്കുന്ന ഹുസൈൻ കോയത്തങ്ങൾ, കുഞ്ഞുത്തി തങ്ങൾ, ഇ കെ കുഞ്ഞു മഹാജൻ, ഇ കെ നാസർ, എഴുതിയിരിക്കുന്ന ആദരണീയനായ ആദരണീയനായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഫിറോസ് കുന്നംപറമ്പ് എന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് സ്നേഹത്തോടെ ഓരോരുത്തരും ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളെല്ലാവരും ആർക്കെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് സഹായം എത്തിക്കാൻ നാട്ടുമ്പുറങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കി, പള്ളി കമ്മിറ്റികൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ
എല്ലാവരും കൂട്ടായ്മ ഉണ്ടാക്കി സഹായിക്കുകയായിരുന്നു. അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊരു കൂട്ടായ കൂട്ടായ്മയായിരുന്നു. എന്നാൽ ഫിറോസ് കുന്നുംപറമ്പ് എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലും വലിയ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് കാണിച്ചു തരുമ്പോൾ നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തിക്കും നമുക്കും ചെയ്യാൻ പലതും സാധിക്കും എന്ന് നാം എല്ലാവരും ഫിറോസ് കുന്നംപറമ്പിനെ ഓർത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഫിറോസ് കുന്നംപറമ്പ് വീടില്ലാത്തവന് വീട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾക്ക് തണലേകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിന്ന് ലൈവായി കാണുകയാണ്. ഒരു രോഗം പിടിച്ച ഒരു കുടുംബം, ഉദാഹരണത്തിന് ഒരു കിഡ്നി പോയ ഒരു വീട്, ആ വീടിൻ്റെ അവസ്ഥ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ അവരുടെ ഉള്ളിലെ ആദി അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. അത്തരം ആളുകളെ തനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത് സത്യസത്യമായി ആർക്കും പരാതിയില്ലാതെ, ആരോപണങ്ങളില്ലാതെ അർഹതപ്പെട്ട കഴികളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്കൊരു മാതൃകയാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഇനിയും സംസാരിക്കാനുണ്ട്. എന്തായാലും ഈ പ്രദേശത്തേക്ക് ഫിറോസ് കുന്നംപറമ്പിനെ എത്തിച്ചതിൽ സഫീർ അടക്കമുള്ള ആളുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരം വേദികളിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ നമുക്ക് സാധിക്കും. അതിന് അവസരം തന്നത് സഫീറിനെ പോലുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ സഫീർ തുടക്കം കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംരംഭം നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രചരണം നടത്തുകയും ഒരു ചെറുപ്പക്കാരൻ ഒരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവരുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ സ്നേഹ ആദരവ് പ്രകടിപ്പിക്കാൻ തിരക്കുകൾക്കിടയിലും സമയം കൊടുത്ത ഫിറോസ് കുന്നംപറമ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനം കൂടുതൽ കൂടുതൽ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, ജയ്. വേദികളിലെ മതമൈത്രി സോങ്. ഒരു നാട്ടിൻ മക്കളെല്ലാം ഒരുമിത്തി പോകല്ലാം
കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലെ കലഹങ്ങൾ പിന്നെ എന്തിന്. ഇസ്ലാമും ഹിന്ദു ക്രിസ്ത്യനും ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. ഒരു നാട്ടിൻ മക്കളെല്ലാം ഒരുമിച്ചിപ്പോകുന്ന കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലെ കലഹങ്ങൾ പിന്നെ എന്തിന്. ഇസ്ലാമും ഹിന്ദുവും ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. നടക്കുമ്പോൾ ജൂലൈ 27
ആ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പ്രസിഡന്റ്, ദ പീപ്പിൾ പ്രസിഡന്റ്, മിസൈൽ മാൻ ഓഫ് ദ പ്രസിഡന്റ് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന ബഹുമാന്യരായ APJ അബ്ദുൽ കലാം യുവാക്കളോട്, യുവമനസ് മാനസങ്ങളോട് സംവദിച്ചത്, നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ 2020 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ മഹത്തായ രാജ്യമായി മാറണമെന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അതേ ദിവസം തന്നെ ഒരു വലിയ മഹാമനീഷിയെ ആദരിച്ചുകൊണ്ട് ഡ്രീമിംഗ് ഇവന്റ്സ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഫിറോസ് കുന്നപ്പറമ്പിൽ സാറിനെ ഈ സദസ്സിന്, ഈ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ബോഗിയുടെ ഒരു ചാരത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയും ഒരു ചെറിയ കുഞ്ഞും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയും താമസിക്കുന്നത് കണ്ട് അവിടെ ചെന്ന് ആ കുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ സ്വന്തം പ്രിയപ്പെട്ട മാതാവ് ഗർഭിണിയാണ്, ഒരു ബോഗിയുടെ കേട് വന്ന ബോഗിയുടെ സൈഡിൽ മറച്ച് അതിനുള്ളിൽ കിടക്കുന്ന ഗർഭിണിയായ ഒരു മാതാവിനെ കാണുകയും അവിടെ നിന്ന് കനിവ് കണ്ട മനസ്സ് ആർദ്രമായ ബഹുമാന്യരായ നമ്മുടെ ഫിറോസ് കുന്നപ്പറമ്പിൽ നീണ്ട സഞ്ചാരത്തിനിടയിൽ ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരപ്പാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഡ്രീം ഇവന്റ്സ് ഇവിടെ ആദരിക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഈ വലിയ സമൂഹത്തോട്, ഈ വലിയ പാരാവരത്തോട് അദ്ദേഹം സംവദിക്കുന്നു. ഡ്രീം ഇവന്റ്സിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ സമാരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാവിധ ഭാവങ്ങളോടും കടപ്പാടുകളും കൂടി ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷന് വേണ്ടി ക്ഷണിക്കുന്നു. സാറിന്റെ അഭിപ്രായം മാനിച്ച് ആദരവിന് ശേഷം അദ്ദേഹം സംവദിക്കും. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ കോയ തങ്ങൾ, അതുപോലെ VK കുഞ്ഞമ്മഹാജി, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികൾ ഇവിടെയുണ്ട്. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വവും സ്വാഗതം. ചെറിയ മണ്ഡലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കാലക്കൽ അബ്ദുസ്സലാം സാർ അദ്ദേഹത്തിന് മഹത്വം കൊടുത്ത് ആദരിക്കുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ സ്നേഹമായ ഒരു സമ്മാനം, ഒരു മിനിറ്റ് സമ്മാനിക്കുന്നു. വളരെ സ്നേഹത്തോടെ സ്വാഗതം. കാറ്ററിംഗ് വേൾഡ് നമ്മുടെ ഡ്രീം ഇവന്റ്സുമായി വളരെ സഹകരണമുള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്രൊജക്റ്റാണ്. കാറ്ററിംഗ് വേൾഡ് എറണാകുളത്ത്, തൃക്കാക്കര, അതുപോലെ കലൂർ എന്ന രണ്ട് പ്രദേശങ്ങളിൽ അതിൻ്റെ ലോഞ്ചിങ് നടക്കാനിരിക്കുന്നു. അതിൻ്റെ ലോഗോ പ്രകാശനം ബഹുമാന്യരായ കുന്നമ്പറമ്പിൽ സാർ നിർവഹിക്കുന്നു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഇവിടെയുണ്ട്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഡ്രീം ഇവന്റ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി
ബഹുമാന്യരായ ഫിറോസ് കുന്നപ്പുറമിൽ സാറിനെ വളരെ ആദരങ്ങളോട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാർ, ഈ വേദിയിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡന്റ്. എങ്ങനെ വീട് വിട്ട് ഇറങ്ങി ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചെറിയ പയ്യനാണ്, ഒരു വർഷമായിട്ടുള്ളൂ. ആക്സിഡന്റ് ആയി തലക്ക് പരിക്ക്, 2 ലക്ഷം രൂപ അടച്ചു വെക്കണം. 50,000 അടച്ചു, ഇനി 1.5 കോടി അടച്ചാലേ ട്രീറ്റ്മെന്റ് നടത്തുള്ളൂ, അതല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് വിളിച്ചതാണ് എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചിട്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് പൈസ അതുകൊണ്ട് എത്തിച്ചു കൊടുത്താൽ അവരുടെ ചികിത്സ തുടങ്ങും, അതല്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു, ഒരു മണിയോട് കൂടിയിട്ടെങ്കിലും ഞാൻ രാത്രി അവിടെ എത്താം എന്നാലും വിളിച്ചു വന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് ഈ പരിപാടി തീർത്ത് പോകാന്ന് വെച്ചത്. അതല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചാണ്, കാരണം ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനൊരു സൗകര്യം ഒരുക്കി തന്നത് നമ്മുടെ ഈ ഹ്യൂമൻ മാനേജ്മെന്റിന്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവരുടെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ എൻ്റെ ചെവിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞത്, പാവപ്പെട്ട കുട്ടികൾക്ക് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് സൗജന്യമായിട്ട് അർഹതപ്പെട്ട കുട്ടികളാണെങ്കിൽ ഞങ്ങളുടെ സേവനം ഞങ്ങൾ നൽകും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഭാവിയിലെ ഞങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുമെന്നാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്. ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല സേവനം നൽകാനും ഈ സ്ഥാപനത്തിന് സാധിക്കും. പിന്നെ നമ്മൾ അവരോടുമായി ബന്ധപ്പെടുന്നതും അവരെ വിളിക്കുന്നതും വിളിക്കുന്നതും അവർക്ക് കൂടുതൽ വർക്ക് കിട്ടുമ്പോഴൊക്കെയാണ് ഭാവിയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ പറഞ്ഞതുപോലെ അതിൽ ലാഭം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ആ സംഘടനയിലെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് സാധിക്കുള്ളൂ. എന്താണെങ്കിലും ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എൻ്റെ പാട്ടെഴുതി ഇവിടെ പാടിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹത്തിന് ഒരായാലും നന്ദി അറിയിക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, മൈൻഡ് മുഴുവൻ ബ്ലാക്കായിട്ട് ഇങ്ങനെ കിടക്കണം. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്ത മുഴുവൻ അവിടെയാണ്, അങ്ങോട്ട് എത്ര പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദി കിട്ടിയതിൽ. ഒരുപാട് വൈകിയ വേളയിൽ ഒരു 7 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടും ഞാൻ കോഴിക്കോട്ട് നിന്നാണ് വരുന്നത്. ഓട് മുഴുവൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും 8, 8.5 മണി വരെയും കാത്തിരുന്നു നിങ്ങളൊക്കെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കയറി സംസാരിക്കുന്നതാണ്, ഒക്കെ അങ്ങോട്ട് പോയി കിടക്കണം. അലർജി വന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്, വാക്കുകളൊന്നും വരുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ നൽകിയ ഈ ഒരു സ്നേഹത്തിന്, യാതനവിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ലൈവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ടല്ലേ, ലൈവിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കേണ്ടാവും. ഫിറോസ് കുന്നപ്പുറമിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയും, അതല്ലെങ്കിൽ നമ്മുടെ ലൈവ് കാണുമ്പോൾ അതിങ്ങനെ കണ്ടിരിക്കാനും അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് കേൾക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ആ ഒരു വാക്ക് കേട്ടിങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം നമ്മൾ വലിയ അറിവുള്ള ആളൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ആ ഒരു സാധാരണ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും നമ്മൾ ഓരോ നാടുകളിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റു പല, കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഞാൻ ആ ലൈവിൽ പറഞ്ഞ ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരുമില്ല. എല്ലാ ആളുകളും ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് തെറ്റുകളും കുറവുകളും ഉള്ള ആളുകളാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിൽ തെറ്റുകൾ സംഭവിച്ച ആളുകൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ യുവാക്കളൊക്കെ പലപ്പോഴും ആലോചിക്കാറുള്ളത് നമ്മൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതല്ലെങ്കിൽ നന്മയുടെ രീതിയിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ
പല ആളുകളുടെയും മനസ്സിലേക്ക് കയറി വരാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മദ്യപാനിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കില് ഞാൻ ഇത്രയും കാലം മദ്യപിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന് കുടുംബത്തിന് വേണ്ടാത്തവനായി ഞാൻ ഇങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. ഇനി ഞാൻ ആർക്ക് നല്ലത് ചെയ്യാനാണ്, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ജനങ്ങൾ അംഗീകരിക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാ രീതിയിലും ആ ഒരു ചെറുപ്പത്തിന്റെ ഒരു പൊട്ടിത്തെറുപ്പുകളോ അതല്ലെങ്കിൽ നമ്മുടെ ആ ചെറുപ്പത്തിന്റെ ആ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ തെറ്റായിട്ടൊക്കെ നടന്ന ആളുകളൊക്കെ അവർ നല്ലത് ചെയ്ത് മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതി വളരെ കുറവാണ്. അവർ ചിന്തിക്കാറുള്ളതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാവരും ചളിയിലിറങ്ങി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെ. സമൂഹത്തിൽ അങ്ങനെ നല്ലത് എന്ന് പറയാൻ വളരെ ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ചളിയിൽ ഇറങ്ങി നിന്ന ആളുകളോ അതല്ലെങ്കിൽ ആ ചെളിയിൽ നിന്നും ഒരു പക്ഷേ അത് കഴുകി മുകളിലേക്ക് വന്ന ആളുകളോ ആണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ജീവിതം കൊണ്ട് ഈ ഒരു യുവത്വം കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് ചെയ്തു തീർക്കേണ്ടതില്ല. നമുക്കും ആ ചെളിയിൽ നിന്നുകൊണ്ട് തന്നെ അത് കഴുകി മുകളിലേക്ക് വരാൻ സാധിക്കും. ഞാനും നിങ്ങളൊക്കെ ആ രീതിയിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് വന്ന ആളുകൾ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളതും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഓരോ ആളുകളും ചിന്തിക്കാറുള്ളത് ഇതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ, ഇതിനൊക്കെ എവിടെ നിന്നാണ് ഇത്രയും പണം നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്കറിയാം തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണ പൊതികളുമായിട്ട് ഞാൻ ഇറങ്ങിയ ഒരാളാണ്. ഓരോ വയറ് നിറക്കാനും ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഞാൻ ഭക്ഷണ വിതരണം നടത്തിയത്. ഒരു ചെലവുമില്ല. ഹോട്ടലുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും ഭക്ഷണപ്പൊതി വാങ്ങിച്ചിട്ടാണ്, കേശായിട്ടൊന്നും ആരോടും വാങ്ങിക്കില്ല, ആ ഭക്ഷണപ്പൊതി വാങ്ങിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് ആളുകളുടെ വയറ് നിറയ്ക്കാൻ നമുക്ക് ദിവസവും സാധിച്ചത്. പിന്നീട് നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിന് നമുക്ക് ഒരു രൂപയുടെ ചെലവില്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവുന്ന മൊബൈൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 399 രൂപയുടെ റീചാർജ് ചെയ്താൽ നമുക്ക് ഡാറ്റ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ അനാവശ്യമായി ഗെയിം കളിക്കാനും അതല്ലെങ്കിൽ ടിക്ടോക്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അനാവശ്യമായി ചെലവഴിക്കുന്ന ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ തന്നെയാണ് ഈ കാണുന്ന രോഗികളുടെ പ്രശ്നങ്ങളൊക്കെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുന്നത്. അപ്പൊ നന്മ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിറങ്ങിക്കഴിഞ്ഞാല് അവിടെ പണം എന്ന് പറയുന്ന ഒരു സാധനം അതിന് തടസ്സമല്ല. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സഹായിക്കാൻ വേണ്ടി മുന്നിട്ട് വരുന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊക്കെ 1-2 ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. 34 മണിക്കൂറുകൾ കൊണ്ട് കോടിക്ക് മുകളിൽ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് സത്യസന്ധതയും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളത് ഫോളോ ചെയ്ത് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം അത്തരം ആ രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിലും സംഘടനകളാണെങ്കിലും ആത്മാർത്ഥമായിട്ട് മുന്നോട്ടിറങ്ങി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്താണ് തോന്നുന്നു ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു വാക്ക് ഞാൻ കണ്ടു. പള്ളി കമ്മിറ്റിക്ക് അതാത് മഹല്ലുകളിലെ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം കഴിച്ചേക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഒരു എഴുത്ത് എന്ന് പറഞ്ഞ് അതിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്തിങ്ങനെ നോക്കിയപ്പോ പറയാ പള്ളി കമ്മിറ്റിക്ക് പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ വേണ്ടി ഇലക്ഷൻ വെച്ചിട്ടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ, ഈ ഇലക്ഷൻ വെച്ച് മത്സരിച്ച് വിജയിച്ചിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്തെടുക്കാനാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ശരിയായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണല്ലോ. ഇന്ന് നമ്മൾ കണ്ടുവരുന്നതൊക്കെയാണ് കാരണം ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാകുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇലക്ഷൻ വെച്ച് മത്സരിച്ച് പ്രസിഡന്റും സെക്രട്ടറി ആവാൻ വേണ്ടി ആയി അതിൽ കയറിയിരിക്കുന്ന ആളുകൾ അത് കഴിഞ്ഞാൽ പള്ളി പരിപാലനം മാത്രമാണ് അതിൽ കിട്ടുക, പള്ളി കഴുകുക അതല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് പോകാറുള്ളത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. കാരണം നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് സ്ത്രീകള് അവരുടെ മക്കളുടെ വിവാഹവുമായിട്ട് വരാറുണ്ട്. ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകള് അതല്ലെങ്കിൽ അസുഖം ബാധിച്ച് വീട് പോലും ഇല്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ട് സഹിക്കുന്ന ആ ഒരു സ്ത്രീകൾ അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റിയുടെ കത്തും കയ്യിൽ പിടിച്ചിട്ടാണ് വരാറ്. ഞാൻ ഇന്ന മഹലിലുള്ളതാണ് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നിയത്
ഈ സ്ത്രീനെ ആ കത്ത് കൊടുത്ത് പറഞ്ഞയക്കുന്നതിന് പകരം ആ പള്ളിക്കമ്മിറ്റി ആ കാര്യം അങ്ങോട്ട് ഏറ്റെടുത്ത് ആ മഹലിലുള്ള കുറച്ചൊക്കെ സൗകര്യമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മഹലിലുള്ള ഒരു കുട്ടിയുടെ വിവാഹമാണ് എന്ന് പറഞ്ഞാലൊക്കെ ഒരു പക്ഷേ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ്. എല്ലാവരുടെ മനസ്സിലേക്കും അങ്ങനെ തോന്നൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിൽ നല്ല രീതിയിൽ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന പള്ളിക്കമ്മിറ്റികളും പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പൊ ഞാനത് ഒരു ശ്രദ്ധയിൽ എനിക്ക് വന്നപ്പോ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ കുറിപ്പ് അദ്ദേഹം അവിടെ കുറിച്ചത് അതിനകത്ത് എന്തൊക്കെയോ കൃത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നിപ്പോയത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഓരോ കമ്മിറ്റികൾക്കും പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ മുന്നിലേക്ക് ആര് എന്ത് ഒരു ആവശ്യമായിട്ട് വരികയാണെങ്കിലും അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ആരെങ്കിലും ഒക്കെ ഇതുപോലെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കത്ത് കൊടുത്തു വിടുക എന്നുള്ള ഒരു ജോലിയാണ് ഇപ്പൊ ചില സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തടത്തു നിന്ന് തുടങ്ങിയ ഒരാളാണ്. നിങ്ങളിൽ ഒരാളെ പോലെ തന്നെയാണ് ഞാനും. എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ശക്തിയോ കഴിവോ സാമ്പത്തികമോ ഇരിക്കാൻ വീട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്ന ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പുറകെ നിന്ന ആളുകൾ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മളും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റൊരാളുകളുടെ മുന്നിലേക്ക് ഞാനിത് പറയുമ്പോൾ ഓരോ വേദികളിലും പോകുമ്പോൾ 10-20 അപേക്ഷകൾ ഓരോ ആളുകൾ കൊണ്ടുതരും. ഇത് ഇന്ന രോഗിയാണ് അതാണ് ഇതാണ് ഒരു ദിവസം എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയുടെ അകത്ത് നോക്കിയാൽ ഇത്ര കിട്ട അപേക്ഷയാണ്. ഒരു 60-70 എണ്ണം ഉണ്ടാവും ഓരോ രോഗികളുടെയും ഓരോ ഭാഗങ്ങളത്തെ രോഗികളുടെയൊക്കെയാണ്. ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവുള്ളൂ. മരുന്നിന് പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് വഴിയില്ലാതെ, വാഴ കൊടുക്കാൻ ബുദ്ധിമുട്ട്, മക്കളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, അവിടെ നാട്ടുകാരൊന്നുമില്ലേ, നിങ്ങളെ സഹായിക്കാൻ അവിടെ നാട്ടുകാരില്ലേ, അവരെ പോയി കണ്ടാൽ പോരെ, അവിടെ നിനക്ക് സംഘടനകളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ പോവും, അവരൊന്നും ഇല്ല എന്ന് പറയും, അതല്ലെങ്കിൽ അവരത് ഒഴിവാക്കും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ കേസുകളെങ്കിലൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്രയോ ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തീർക്കാൻ സാധിക്കും. അതിനൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണമെന്നാണ്. ഇതിൽ കൂടുതലൊക്കെ എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എന്താണെങ്കിലും ഈ വൈകിയ വേളയിൽ അതിനൊന്നും സാധിക്കുന്നില്ല. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ബ്ലാങ്കാണ്. ഒരു കുട്ടിയുടെ ആ ഒരു ആശുപത്രിയിലാണ് ഇത്ര നേരമായിട്ട് എൻ്റെ മനസ്സ് അവിടെ എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കണം. എന്താണെങ്കിലും എനിക്ക് നൽകിയ ഒരു സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇവിടെ ഖവാലി നടക്കാനുണ്ട്. സാറിനോട് ഒന്ന് രണ്ട് റിക്വസ്റ്റ് ഉള്ളത്, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ സാറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന ഒരു സുഹൃത്ത് പറഞ്ഞത് 10-15 വയസ്സുള്ള 2 കുട്ടികൾക്ക് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഉമ്മയ്ക്കും ഒരു വീട്ടിൽ 3 മക്കൾ ഡയാലിസിസിന് 3 പേർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രീം ഈവൻസിന് വേണ്ടി ഫിറോസ് സാറ് അത് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പല ആളുകളും സാറിനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരോടും പ്രത്യേകം പരിഗണിക്കണമെന്ന് ഡ്രീം ഈവൻസിന് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.